വെറും സങ്കല്പം ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ജീവിതം. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ജീവിതം അവസാനിക്കുന്നു. നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതാണ് ഭേദമെന്ന് തോന്നുന്നു. വളരെ ശരിയാണ്. എന്നെ ഈ പ്രകൃതി ഭംഗിയിലേക്ക് വിട്ടേക്കൂ. അടുത്താണോ തിരുനെല്ലി? കൊറേ ദൂരം പോണം. ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്തുവോ? ഓ, വേഗം നടന്നോളൂ. ഒറ്റയാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയാൻ? ആ, കാട്ടാന. ആളെ ചതച്ചു കൊല്ലുന്ന ഒറ്റയാൻ. ഞാനും ഒരൊറ്റയാനാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരൊറ്റയാൻ. നിങ്ങളെ തിരുനെല്ലി പെരുമാൾ രക്ഷിക്കട്ടെ. നിങ്ങൾ എന്തിന് തിരുനെല്ലിയിൽ പോകും? അവിടെയല്ലേ പാപനാശിനി? അതുകൊണ്ട് അമ്മയുടെ പിണ്ടമൊഴുക്കാൻ. ഓഹോ, തീർത്ഥാടകനാണ്. അല്ല, അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ ഇറങ്ങി തിരിച്ച ഒരു മകൻ.
ഈ പാപനാശിനി ഏയ് ഇത് തിരുനെല്ലി ക്ഷേത്ര പെരുമാള ദേവരെ പാപനാശിനി അപ്പുറത്താ ഏതാ വഴി ദേ ദാതിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാ എന്താ കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ മടങ്ങണം ഈ രാത്രിയിലോ പോരാത്തനി കാടും പോക്ക് നേരം പുലർന്നിട്ടേ ഉള്ളൂ രാത്രി ഇവിടെ എവിടെയെങ്കിലും കൂടണം അത് ബുദ്ധിയാ അപ്പോ നാടേതാ അത് ചോദിക്കാണ്ട് വിട്ടുപോയി തൃപ്രയാർ തൃപ്രയാർ എന്റെ നാടാണല്ലോ തൃപ്രയാറ്റ് ഏതാ വീട് മേലേക്കാവിലെന്ന് പറയും മേലേക്കാവ് ഈശ്വരിയമ്മയുടെ മകൻ രാഘവൻ നായർ ശിവ ശിവ എന്നെ ഓർമ്മ ഉണ്ടോ കുട്ടിക്ക് ഇല്ലല്ലോ ആയില്യത്ത് ദാമോദരവാരെ എങ്ങനെയാ ഓർമ്മിക്കുക നന്ന ചെറുപ്പത്തിലെ വീട് കിട്ട ആളല്ലേ ഞാൻ ഇപ്പോഴും ഓർക്കണം എന്റെ വീട് ഇവിടെ അടുത്താ ഇന്ന് അവിടെ കൂടാ ഇനി ഒന്നും ആലോചിക്കണ്ട നമുക്ക് വാര്യത്തേക്ക് അങ്ങോട്ട് പോവാം ഞാൻ ഇപ്പൊ കണ്ട പോലെ ഓർക്കുക അന്നൊരു പട്ടുകോണോ കൊടുത്ത് ഇപ്പോ ഇവിടെ എന്റെ അനന്തരവള് സാവിത്രി ഇവിടെയാ അവളുടെ ഭർത്താവ് വാച്ചാൽ മരിച്ചു ഒരു മകള് മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ അവർക്കൊരു സഹായത്തിനായിക്കോട്ടെ എന്ന് വെച്ച് ഇവിടെ ഞാൻ അങ്ങോട്ട് കൂടിയതാ ഇപ്പോ വർഷം ഇച്ചയായി ഞങ്ങളുടെ ഈ പ്രദേശത്താന്ന് വെച്ചാൽ പുറത്തൊന്നും ആരും ഇവിടെ അങ്ങനെ വരാറില്ല ആരെങ്കിലും അബദ്ധത്താ വന്ന് വെട്ടുമെന്നിരിക്കട്ടെ അങ്ങനെ അമ്പലമിറ്റത്ത് കിടത്തി ഉറക്കുന്നത് ശരിയല്ലല്ലോ പോരാത്തതിന് നിങ്ങളൊരു നായരും ശിവ 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 അങ്ങോട്ടിരിക്ക അമ്മേ അമ്മേ അമ്മാവ് വന്നു കൂടെ ഒരാളുകൂടി ഉണ്ട് ഓ സാവിത്രി ഇന്ന് അത്താഴത്തിന് ഒരാളും കൂടെ ഉണ്ട് ശിവ 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 ആ കുട്ടി സാവിത്രിയുടെ മോളാ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു ഈ അമ്മാവനെ മാതിരി ഇങ്ങനെ മനോധർമ്മമില്ലാത്ത ഒരാളിനെ ഞാൻ കണ്ടിട്ടേയില്ല ആ സമയത്ത് അന്യ ആളിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു അന്യർക്ക് നമ്മൾ കഴിക്കുന്ന മാതിരി കൊടുത്താൽ മതി മോളൊരു കാര്യം ചെയ്യും ലേശം ചേനയെടുത്ത് ഇത്തിരി ഉപ്പരി ഉണ്ടായിക്കോളൂ ഇത്തിരി മോരും കാച്ചിക്കോളൂ എന്താ സൂക്കേടെന്ന് പറഞ്ഞത് ആസ്മ വലി ഒഴിഞ്ഞിട്ട് നേരെയില്ല ഞാനിവിടെ ഇവർക്ക് ഒരു സഹായത്തിനായിട്ട് വന്നു കൂടിയത് അതിപ്പോ ഒരു ഭാരമായി തീർന്നു പറഞ്ഞാ മതിയല്ലോ നാട്ടിൽ നിന്ന് പോരുമ്പോഴേ കുറേശ്ശെ വലിവുണ്ട് അത് ഇവിടെ വന്നപ്പോ ആസ്മ അന്ന് കണ്ടുപിടിച്ചു അത്ര തന്നെ തൃപ്രയാറാ തൃപ്രയാറില് എവിടെയെങ്കിലും പരിചയമുണ്ടോ ജനിച്ച് വളർന്ന് എവിടെ വെച്ചാലും കുട്ടിക്കാലത്ത് അവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കുട്ടിക്കാലത്തെ നാട് വിട്ടതാ എന്തിനാണാവോ നാട് വിട്ടത് ആ വേണ്ടി വന്നു അങ്ങനെ കുറെ കാലം പല വേഷങ്ങളും കെട്ടി പല ഭാഷകളും സംസാരിച്ചു എല്ലാ സ്ഥലങ്ങളും കണ്ടു അക്കൂട്ടത്തിൽ കാശിയിലും ബദരിനാഥിലും രാമേശ്വരത്തുമൊക്കെ പോയി വീട്ടിലെ ആരൊക്കെയുണ്ട് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ ഏക മകനാണ് ഞാൻ ഞാൻ മടങ്ങിയെത്തിയത് അമ്മയുടെ അവസാന കാലത്തായിരുന്നു ഇപ്പൊ അമ്മയില്ലേ ഇല്ല പാപനാശിനിയിൽ പിണ്ടമൊഴുക്കണമെന്ന് മാത്രമായിരുന്നു അമ്മയുടെ അവസാനത്തെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് രാത്രിയിൽ അമ്പലമുറ്റത്ത് കൂടണമെന്നാണ് വിചാരിച്ചത്
അത് ശരിയാണോ? നമുക്കിവിടെ വീടുള്ളപ്പോ രാഘവന്നാർ എന്തിനാ അമ്പലമുറ്റത്ത് കിടന്നുറങ്ങണത്? എന്നാലും സാവിത്രി, ഞാൻ വളരെ നിർബന്ധിച്ചതിന് ശേഷം അത് പുറപ്പെട്ടത്. ഏതായാലും ആ സമയത്താണ് ഞാൻ വന്നു കയറിയത്, ക്ഷമിക്കണം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ സമയത്ത് വന്നു കയറണവരെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് തൃപ്തിപ്പെട്ടുള്ള എന്താ ഊണ് കാലായെങ്കിൽ വിളമ്പിക്കോളൂ സാവിത്രിയെ. ഊണിന് തീരെ സ്വാദുണ്ടാവില്ല, കൂട്ടാമയ്ക്കാൻ വല്ലതും വേണ്ടേ? ഈ നാട്ടിലോ നാടിനും മണ്ണിനും ഒരു കുറ്റവുമില്ല, പക്ഷെ എല്ലാം ചെയ്യാനും ചെയ്യിക്കാനും ഞാൻ തന്നെ വേണ്ടേ? പിന്നെയുള്ളത് ഞാനാ. എനിക്കാച്ചാൽ ഈ വലിവ സംഭാരം എടുക്കട്ടെ? ആ സംഭാരം എങ്കിൽ സംഭാരം. ഒരു ചായ എടുക്കും മുതലാളി. അധ്യാപകനെ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് തല്ലി, എന്നിട്ട് പോലീസ് വന്ന് വിദ്യാർത്ഥികൾ അധ്യാപകനെ. മുതലാളി, ഒരു ചായ നമുക്കും താ. എന്നിട്ടും നിർത്താതെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി. ആ ഇല്ല ചായ, കോളറ തന്നെയാണെന്നും പറയുന്നു. എന്നാലേ ഒരു അരക്കൂറ്റി പുട്ടുകൊടു. ഓന്റെ സെയ്തുക്ക, അഞ്ചുനാഴി നെല്ലിന് അരക്കൂറ്റി പുട്ടോ? ഒരു കുറ്റി അങ്ങോട്ട് കൊടുക്കാൻ പറ. താനാരോടും എന്റെ അടുത്ത് ചോദിക്കാൻ? താനേ പത്രം വായിക്കാൻ വന്നവനല്ലേ സെഫിയ? കടലക്കട ചാറുണ്ട്, ഈ സ്വല്പം കൊടു. ഒന്ന് അനങ്ങി നടയുടെ കൈതേ. പിന്നെ പത്രം വായിച്ചു കഴിച്ചില്ലേ, ആ പത്രം ഇങ്ങോട്ട് താ. ആ എന്നിട്ടെ എന്റെ അമ്പാന ഒന്ന് പോയെ. പിന്നെ സാറ് ഇങ്ങനെ ഇരുന്നാലേ വേറെ ഇറങ്ങും. ഒരു ചായ. എന്താ നോക്കുന്നത്? അല്ല, നമുക്ക് ഒരു പുടിയും കിട്ടണില്ലേ? ഞാനിവിടെ പാപനാശിനിയിൽ പിണ്ടം ഒഴുക്കാൻ വന്നതാ. കുറെ അകലെയാ എന്റെ നാട്. അത്തുപറ. അപ്പൊ ഇവിടുത്തുകാരനല്ല, അതല്ലേ നമ്മൾ നോക്കിയത്. ചായ ഇപ്പൊ കൊണ്ടുവരാം. തേനെടുത്ത് അളന്നു നോക്ക്. അളന്നിട്ട് വിളിച്ചു പറയൊന്നും വേണ്ട, അമ്മ ഒത്തോട്ട് വരാം. ആ മല്ലനിക്ക് എന്ത് വേണം? കുടി കൊണ്ടുപോവാനാ. ഇത്തിരി പുട്ടും കടലെ. അതെ ഇപ്പൊ കൊണ്ടുവരാം. എണീക്കാനാവില്ലെങ്കിലും പുകയിലായിട്ട് വേണമല്ലേ. അതിനും മാത്രമൊന്നും ഇല്ലായിരുന്നല്ല തേൻ. ആ ശരി, എന്നാലും ഇരിക്കട്ടെ. ആ കുറുമാട്ടിയാ മോളെ, ദേ ഈ പാല് മേടിച്ചാ നോക്ക്. ഓ പടച്ചോനെ, കുറുപ്പിയത്താരി പണിയണമെന്ന് പറഞ്ഞിട്ട് എന്തായി കുറുമാട്ടി? ആ പണിയണം, രൂപ തികയട്ടെ. ഇപ്പൊ 1000 കാലുറുപ്യ ആയില്ലേ? 201 കാലുറുപ്യ വേണം. ഞാനൊരു കാര്യം പറഞ്ഞു, എപ്പ വരാം. അത് പോട്ടെ കുറുമാട്ടി, വിട്ട് കള. ഇവളൊരു പരിഷ്കാര തന്നെയാ. അല്ല, അവള് ചെറുപ്പത്തിലെ ഈ കാട്ടിൽ നിന്ന് പോയവളല്ലേ? വന്നപ്പോഴെന്താ പച്ച പരിഷ്കാരി? കൂട്ടത്തിലൊരു ആളും ചാത്തൻ. ആ ഇപ്പൊ ചാത്തനൊന്നുമില്ല, ഇപ്പൊ അവന്റെ മയ്യത്ത് കുത്തിയിരിക്കുകയാണ്. ഇവൾക്ക് ഏതാണ്ട് മന്ത്രവാദവും കൂടോത്രവും ഒക്കെ അറിയാന്നാ പറയണത്. ആളുകൾ അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഒന്ന് നമുക്കറിയാം, അവൾ ഒന്നാം തരമായിട്ട് പച്ച കുത്തും. ഒന്ന് പച്ച കുത്തണമെങ്കിലേ നാലെണ്ണ നാണ്യം കൈ കൊടുക്കണം. ചില്ലറ കൊടുത്ത വാങ്ങിക്കൂല, നാലെണ്ണ തന്നെ കൊടുക്കണം. അറിയാവോ അവളൊരു ഭയങ്കരിയാണപ്പാ, ഭയങ്കരി.
മാമ എവിടത്തെ മാമന്റെ വാടാ മാമ ശരിയാണ് നമ്മള് കേട്ടു പിടിയാ പിടിയാ ഏത് ബൈക്കാടാ നമ്മള് മാമ ഒന്ന് പച്ച കുത്തി തരോ കുറുമാട്ടി കാൽ രൂപണ്ടാ കടങ്കേക്കുവാ ഇല്ലല്ല ഒന്ന് കുത്തി കൊടു കുറുമാട്ടി കൊയ്ത്ത് കഴിഞ്ഞ് പലിശയും ചേർത്ത് കടം തീർത്ത് തരാം അത് ഞാൻ എത്തി ഒന്ന് കുത്തിക്കൊട് എങ്കി വാ കുറുമാട്ടി ഹലോ നമ്മള് കുറുമാട്ടി എന്തുമേണ്ട വിളി വിളിച്ച് എന്തിനാ നമുക്ക് പച്ച കുത്താനും വേണ്ടി ഇന്നാ കാര്യ രക്തം വേണം പാപ്പ അറിയരുത് ഉമ്മക്കുട്ടിന് ആദ്യം പച്ച കുത്തി വിട്ടേക്കാ ഇങ്ങ വാ എവിടെ കുത്ത ആരും കാണാത്തിട്ട് ഉമ്മായും പാപ്പായും കണ്ടോ നമ്മള് മയ്യത്തായി പോവും ആ പുറത്തായിക്കോളി അപ്പൊ എങ്ങനെ കാണും ഉമ്മക്കുട്ടി തപ്പി നോക്കിക്കോളൂ എന്ത് കുത്തണം പിന്നെ 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 പറ വെക്കം പോണെന്ന് പറഞ്ഞിട്ട് അലിയാരി അങ്ങനെ വരട്ടെ അതാരേ അലിയാരി ആരെങ്കിലും ആകട്ടെ പച്ച കുത്തി കൊടു നമുക്ക് നാണാവുന്നു പിന്നെങ്ങനാ ഉമ്മക്കുട്ടി കണ്ണും പൊത്തി നിന്നാ മതി കുളിരിന് തൊടാതെ ഈ വെയിലത്താ അനങ്ങാതെന്നില്ലേ എന്താണിപ്പോ കുത്താത്തെ കുറുമാട്ടി പോയാ നല്ല താടെ അതിന് നിങ്ങള് കുത്തിയില്ലല്ലോ ആളെ അതൊക്കെ ഇരിക്കട്ടെ ഇനിയിപ്പോ ഉള്ള കാര്യങ്ങൾ തുറന്നു ചോദിക്കാലോ രാഘവൻ നായർ ഇവിടുന്ന് പോണോന്ന് കേട്ടതുകൊണ്ട് ചോദിക്ക എങ്ങോട്ടാ പോവുക അങ്ങനെയൊന്നുമില്ല എങ്ങോട്ടേക്കെങ്കിലും പോണം അപ്പൊ പിന്നെ വീട്ടിലേക്കില്ല ഓ അവിടെ ആരിക്കുന്നു അമ്മ മരിച്ചപ്പോ വീടും നാടുമായുള്ള അവസാന ബന്ധവും തീർന്നു എന്നാ പിന്നെ രാഘവൻ നായരുടെ ഇവിടെ അങ്ങോട്ട് കൂടിയാൽ എന്താ അത് ഞങ്ങൾക്കൊരു സഹായമാവും സഹായത്തിന് പകരം ഞാനൊരു ഭാരമായാലോ അതൊരിക്കലും ആവില്ല തീർച്ച ഭാരം അയച്ചാലും ഞങ്ങൾ സഹിച്ചു എന്താ എങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇത്രയും നാൾ പല സ്ഥലത്തും താമസിച്ചല്ലേ കുറച്ചു നാൾ ഇവിടെയും കൂടി താമസിച്ചുകളെ പക്ഷെ ഒരു വ്യവസ്ഥ എനിക്ക് തോന്നുമ്പോ ഞാൻ പോവും തോന്നിയില്ല ചാലോ പോവില്ല തോന്നാതിരിക്കട്ടെ തിരുനെല്ലിയിൽ തന്നെ താമസമാക്കിയോ തീരുമാനിച്ചില്ല ഒരാഴ്ചയായി ഞാൻ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്നത് ഈ മനോഹാരിതയുടെ മുമ്പിൽ ആരാണ് നിന്നു പോകാത്തത് ഈ തപസ്സിരിക്കുന്ന നീലമലകൾ മറ്റെങ്ങും പോകാത്തതുണ്ട് കൃതുക്കൾ ഈ താഴ്വരയിൽ തന്നെ താമസിക്കുന്നതുണ്ട് സൗന്ദര്യം ആസ്വദിക്കാം നിത്യഹരിതമായ സൗന്ദര്യം ആസ്വദിക്കാം സൗന്ദര്യം ഇവിടുത്തെ മനുഷ്യർക്കില്ലേ സാവിത്രിവാരസ്യാരുടെ വയലുകളിൽ നെല്ല് പാകി പിടിപ്പിക്കുന്ന മനുഷ്യർക്ക് സൗന്ദര്യമില്ല ആ സൗന്ദര്യത്തെ ചിലപ്പോൾ ക്രൂരമായ പ്രകൃതി തല്ലി ഉടയ്ക്കുന്നതെന്ന് വന്യമൃഗങ്ങളെയും മലമ്പനിയുടെ വിഷാണുക്കളെയും ഈ മനോഹാരിതയ്ക്കുള്ളിൽ പ്രകൃതി എന്തിനു വളർത്തുന്നു ആരോ പറഞ്ഞതുപോലെ ഈ നാടൊരു വിഷകന്യകയാണോ ആലസ്യത്തിൽ മയങ്ങിക്കിടക്കുന്ന വിഷകന്യ ആര് വിളിച്ചു നടത്തുന്നു ഈ കാണുന്ന എല്ലാം സാവിത്രിയുടെ വക നിലങ്ങളാ
പിന്നെ നമ്മുടെ ആ കുന്ന് കണ്ടോ, അതിനപ്പുറത്തെ കുറച്ച് ചതുപ്പ് നിലങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് വെട്ടി വെളുപ്പിച്ച് ശരിപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നാലോന്നാം തരം കൃഷിസ്ഥലമായി. ഇവിടെ എവിടെ നോക്കിയാലും കാടും വയലും തന്നെ. അത് പിന്നെ അങ്ങനെയല്ലേ, ഇത് വയലിന്റെ നാടല്ലേ വയനാട്. ഇവിടെ ഉള്ള ആളുകൾക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും തൊഴിലിനും എല്ലാം ഒരേ ഒരു ആശ്രയമുള്ളൂ നെല്ല്. ചുരുക്കി പറഞ്ഞാൽ നെല്ലാണ് ഇവിടുത്തെ ദൈവം അല്ലേ? വാസ്തവം നെൽകൃഷി അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് ഒരു പണി എറിഞ്ഞു. അത് കൊള്ളാം. അല്ല, ആ പോകുന്നത് ആരാണ്? അതോ, അത് മല്ലനും കുറുമാട്ടിയുമാണ്. ഭാര്യയും ഭർത്താവുമായിരിക്കും. ഏയ്, കുറുമാട്ടിക്ക് ഭർത്താവ് വേറെ ഉണ്ട്, മല്ലന് ഭാര്യയോട് ഇല്ലാൻ താനും. വയലിലെ ജോലിക്കാരനാ. അല്ല, എന്താണിത്? ഇതോ, ഇതിന് ഞങ്ങളിവിടെ മാന്തിട്ടാന്നാ പറയാ. രാത്രി കാലങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വെള്ളം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇതിന്റെ ശബ്ദം കേട്ടാ ഓടിപ്പോകോളൂ. കൊള്ളാമല്ല. സൂക്ഷിക്കണേ. ചെമ്പ കുറുമ
അത് തന്നെയാ ഞാൻ ചോദിക്കണേ. ഇങ്ങനെ വായിച്ചിരുന്ന ഉറക്കം വരില്ലേ? ഉറക്കം നിൽക്കാണ്ടിരുന്ന തരക്കേടില്ലാന്ന് തോന്നുന്നു. എനിക്ക് നിത്യ പരിചയമാണ്. അങ്ങനെ അച്ഛാ കാപ്പിയോ ചായയോ എന്തെങ്കിലും? സാവിത്രി വാരിച്ചാരെ പൊയ്ക്കൊള്ളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് ഉറങ്ങിക്കൊള്ളാം. പറയാനല്ലാതെ എനിക്ക് എന്താ കഴിയ? എന്തെങ്കിലും വേണേച്ചാൽ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. നീ ചാത്തന്റെ കെട്ടിയോളാ, നീ ചെയ്യുന്ന തെറ്റാ. എനക്ക് ചാത്തന് വേണ്ട, ഏ മല്ലന മതി.
എന്തുവാ തിന്നാൻ? ഞാൻ നേരം എടുത്തപ്പോ മുതൽ ഈ വഴിയിൽ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു. നീ നിൽക്കുകയല്ലായിരുന്നു എന്റെ കരളെ, ഞാൻ ഓടുകയായിരുന്നു. പിന്നെ കരളനെ കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്നത്. കഴിഞ്ഞ തവണ വന്നു പോയതിൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അയ്യോ അതെന്താ? ഓരോ തവണ വന്ന് പോകുമ്പോഴും എനിക്ക് അങ്ങനെയാണ്, ഒറ്റയാനുള്ള കാടാണ്. അതിനെന്താ, ഞാനും ഒരു ഒറ്റയാൻ തന്നല്ലോ. ഇത് കണ്ടോ, എന്താ ആനമന്ത്രം? ഇത് കയ്യിലുണ്ടെങ്കിൽ ഒറ്റയാനല്ല അവന്റെ മറ്റവൻ പോലും അടുക്കത്തില്ല. അത് കാള കാട് കയറി കുന്ന് കയറി ആനയിങ്ക വന്താനാ കളി അലങ്കാരി ചാമുണ്ടി എന്നുയിർ തുണ. ഒറ്റയാനല്ല ഒരു കൂട്ടം ആനയുണ്ട്. ഒരു കുട്ടിയാനയുണ്ട്. ഇതുപോലെ ഒന്നിനെ ഞാൻ നിനക്ക് തരും. ഓ, വലിയ ആനമന്ത്രം ജപിച്ചിട്ട് എന്ത് പറ്റി? ആന പോയില്ലല്ലോ. ആന പോകുന്ന കാണണോ? അതൊന്ന് കാണണം. കാട് കയറി കുന്ന് കയറി ആനയെങ്കിൽ വന്താന കാളി മലങ്കാരി ചാമുണ്ടി എന്നുയിർ തുണ. കണ്ടോ ആന പോകുന്നുണ്ടോ? ആന പോകുന്നുണ്ടോ? ആ ആ നടന്നോ നടന്നോ. ആ അങ്ങനെ അങ്ങനെ. ഇതെന്താ? കഴിഞ്ഞവണ വന്നപ്പോ ഒരു സാരി വേണോന്ന് പറഞ്ഞിരുന്നില്ലേ? അയ്യോ, ഞാൻ പറഞ്ഞില്ല. ഓ, എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. ഏതായാലും ഇതിരിക്കട്ടെ, ഞാൻ വേഗം വന്നേക്കാം. വരട്ടെ കേരളെ. അല്ല, വന്നല്ല ഉരുപ്പടി. അല്ല, തപാൽ ഉരുപ്പടി ആയിട്ട് നാണു ഉരുപ്പടി വന്നെന്ന് പറയായിരുന്നു. പറയുള്ളോ? ആ ചക്കാത്ത് വായനക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. കൊടുക്കട്ടെ സീതേ? കൊടപ്പാ കൊടു, നമ്മുടെ ചെലവിലേ വിറ്റികൾക്ക് കുറച്ച് വിവരം ഉണ്ടാകും. നിങ്ങളൊന്ന് മാറിയിരിക്കുന്നത്. പിന്നെ പത്രം വായിക്കുന്നതൊക്കെ കൊള്ളാം, ഇവിടെ കിടന്ന് ഒച്ചയും പേരുണ്ടാക്കിയാൽ നമ്മൾ എല്ലാത്തിനെയും ഇറക്കി വിടും. ആ
നമുക്ക് വല്ലതും ഉണ്ടോ? ഞാനങ്ങനെ അറിയുന്നു. അല്ല കത്ത്. ഓ കത്തോ, നോക്കട്ടെ. ഷേക്ക് അസനി സാർ റാവുത്തർ, 7 സെന്റ് താമസം. എനിക്ക് കത്തുണ്ടോ? നാനു. പേരെന്താ? ബാപ്പു എന്നറിയില്ലേ നമ്മുടെ തട്ടാൻ ബാപ്പു. വിലാസം? സെയ്ദിന്റെ ചായക്കട. പോടാവണ്. വിലാസം ഇല്ലാത്തവരെല്ലാം കത്ത് കടി നടക്കുന്നു. ആ എന്നാ വന്നിരിക്കട്ടെ. ആ ഇങ്ങുള്ള ചേച്ചി നമ്മ കൊടുക്കാം. സെയ്ദ് ഇവിടെ വന്ന് വെച്ചാൽ നമ്മുടെ ചായക്കടയല്ലേ നിങ്ങളുടെ ആഫീസ്. എഴുത്തു വല്ലതും ഉണ്ടോ? നാണു ഉണ്ടല്ലോ. എന്നാ ഞാൻ. അയ്യോ ജോസഫിനില്ല. പിന്നെ ആർക്ക്? വേറെ ആണുങ്ങൾക്കുണ്ട്. പൊട്ടിച്ചുകളയും ഞാൻ. ഒന്ന് ചുമ്മാ അരി എന്റെ ജോസഫേ. ആ അങ്ങനെയെങ്കിലും ഒന്നും പൊട്ടത്തില്ല. കൊലകൊമ്പൻ എന്നെ കണ്ടാൽ മുട്ടുകുത്തും. പിന്നല്ലയോ തന്റെ ഓക്ക്. ഒരു ചായ. മനസ്സിലായില്ലല്ലോ. ഞാനൊരു ചായ ചോദിച്ചതാണ്. അത് മനസ്സിലായി. നമ്മൾ മനസ്സിലായില്ല. പുതിയ ആളാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ പറയാപ്പാ, നാട് കാണാനെ കൊണ്ട് വന്ന ഒരാളാണ്. ഭാര്യത്താണ് താമസം. ഏത് ഭാര്യത്ത്? ആ ദാമോര ഭാര്യയുടെ വീട്ടില്. ഓ, നമ്മുടെ സാവിത്രി ഭാര്യ സാറിന്റെ വീട്ടില്. അതെ. പത്രം വായിക്കാതെ ഇവിടെ എങ്ങനെ കഴിയുന്നു? എന്റെ കയ്യിൽ പണം തന്നാൽ ആഴ്ച തോറും പത്രം ഞാൻ ഇവിടെ കൊണ്ട് എത്തിക്കാം. ശരി, ആലോചിച്ചോളേ. Thank you.
എന്റെ മലങ്കാരി വേഗം നടക്കും. പിന്നെ കാല് തട്ടി വീഴരുത്, പറഞ്ഞേക്കാം. മോളെ നോക്കി ത്രിശിലേരിയ തിരുന്നില്ലി ചെന്നാ നമ്മെ അറിയോ എന്തോ? ഓക്കെ അറിയും, എത്ര നാള് നമ്മൾ അവിടെ കഴിഞ്ഞു. അല്ല, ഇത് ആര് ചുണ്ടല്ലയോ? നിങ്ങൾ തൃശ്ശിലേരിയിൽ നിന്ന് മടങ്ങിയ ലക്ഷണം കാണണ്ടല്ലോ. എന്താ തൃശ്ശിലേരിയിലെ താമസം മടുത്തോ? മടുത്തിട്ടല്ലേ, രണ്ടു പ്രായമായി. ബന്ധപ്പെട്ടവരെല്ലാം ഉള്ളത് ഇവിടെയാ. ഇവരിവിടുത്തെ അടിയന്മാരായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോലി അന്വേഷിച്ച് തൃശ്ശിലേരിക്ക് പോയതാ. അല്ല, അപ്പോ ഞാനത് ചോദിച്ചോട്ടെ. ഇത് പേമ്പി, ഇതോ എന്റെ മോള്. അത് പറയൂ, അന്നത്തെ ഇച്ചിരില്ലാത്ത പെണ്ണ. ഇവളിപ്പോ ശരിക്കൊരു മാര തന്നെ ആയിരിക്ക. ഇവൾക്ക് പറ്റിയൊരു ചെക്കനെ കണ്ടുപിടിക്കാൻ ചുണ്ടലിക്ക് ബുദ്ധിമുട്ടേ വരില്ല. ഇവൾ ഐശ്വര്യമുള്ളവളാ. കുടില് കെട്ടാനുള്ള സ്ഥലം നോക്കി വെച്ചോ? ഇല്ലേ, അടിയന് കുടില് കെട്ടാനും കൃഷി ചെയ്യാനും ഒക്കെ കുറച്ച് മണ്ണ് തമ്പുരാട്ടി തരണം. അതിനെന്താ, പുഴക്കുനി തന്നെ ആയിക്കോട്ടെ, രണ്ടിനും സൗകര്യമുണ്ട്. ശിവ ശിവ, ഒഴക്കുനിയോ? അവിടെ കുറെ കല്ലും കാടും അല്ലാതെ വേറെ എന്താ ഉള്ളത്? അതങ്ങനെയാ, ഇവിടുത്തെ വയലെല്ലാം കാട്ടിനുള്ളിൽ നിന്ന് വെട്ടിയെടുത്തത്, അല്ലാണ്ട് വയലിനുള്ളിൽ കാട് പിടിച്ചതല്ല. എന്താ ചുണ്ടലിയെ, പുഴക്കുനി മതിയോ നിനക്ക്? ഓ, അടിയന് അത് മതിയേ. ആ, എന്നാ തുടങ്ങിക്കോളൂ. വേണ്ട വേണ്ട വേണ്ട, പണി കൊടുക്കുന്നു വേണ്ട, ജോലി നടന്നോട്ടെ, ജോലി നടന്നോട്ടെ. ദേ കേട്ടോ, ഈ പ്രദേശം മുഴുവൻ നല്ല ഒന്നാം തരം കാണായിരുന്നു. അതൊക്കെ വെട്ടി വലിപ്പിച്ച് ഈ സമ്പ്രദായത്തിലാക്കിയത് ചുണ്ടല്ലിയാ. ദേ കുറച്ച് വെള്ളം തരാമോ? വെള്ളോ? അയ്യോ, അവര് തീണ്ടിക്കുള്ളിയുള്ള ജാതിക്കാരാ. ആ അയ്യോ, അതൊന്നും ഇവിടെ പറ്റൂല. വരൂ, ഭാര്യ ചെന്നിട്ട് വെള്ളം കുടിച്ചാ മതി. അല്ലോ, ഇതെന്തൊരു ദാഹാത്. ഒന്നോടി വായ ഷബിയ, നമുക്ക് വേറെ ജോലിയുണ്ട്. ഇന്നും എഴുത്തുണ്ടോ? പിന്നില്ലെന്ന്. ഇതൊന്നും വായിരുന്നാണോ തപാലെ? ചേടാ, ഇത് വലിയ ശല്യമായല്ല. ബാപ്പറഞ്ഞ നമ്മളെ കൈത്താണ് പോകുന്നത്. അതിന് ബാപ്പ അറിയത്തില്ല പിന്നെ. എന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റല്ലേ? അലിയാരെ സഫിയയുമായിട്ട് സ്നേഹമാണെന്ന് അറിഞ്ഞിട്ടാണ് സഫിയയുടെ ബാപ്പ അലിയാരെ കടയിൽ നിന്ന് ഓടിച്ചത്. അങ്ങനെ ഉള്ളതായിരിക്കുന്നതായ അലിയാരുടെ എഴുത്ത് പോസ്റ്റിലിടാതെ കയ്യിൽ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് സഫിയയുടെ കയ്യിൽ തന്നത് ഒരു തെറ്റ്. അത് വായിച്ചു കേൾപ്പിച്ചത് വേറൊരു തെറ്റ്. അതിന് മറുപടി എഴുതുന്നത് മറ്റൊരു തെറ്റ്. ഇപ്പൊ ആകമൊത്തം എത്ര തെറ്റായി? നമ്മൾ എഴുത്ത് പഠിക്കാഞ്ഞിട്ടേ. എഴുത്ത് പഠിച്ചില്ലെങ്കിലും പ്രേമിക്കാൻ പഠിച്ചല്ല. നമ്മുടെ കരളിന്റെ കരളായ പുന്നാര മുത്തിന്. അല്ലോ, അത് ഞമ്മളാണോ? പിന്നെ ഞമ്മളാണോ? കേക്ക്, തപാൽ ദാനുഷാറിന്റെ കയ്യിൽ കൊടുത്തു വിട്ട എഴുത്ത് കിട്ടി. പെരുത്ത് പെരുത്ത് സന്തോഷം. നിന്റെ ബാപ്പ ഞമ്മളെ കടയിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും നിന്നെ ഞമ്മടെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ നിന്റെ ബാപ്പയല്ല ഉപ്പുപ്പ് വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല. എന്തിനാണ് ഉപ്പുപ്പാന പറയണത്? അത് അലിയാരോട് ചോദിക്കണം. നിന്റെ ബാപ്പ ഒരു ഹമുക്കാണ്. വേണ്ടാത്ത പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് എഴുത്ത് വായിച്ചു കേൾക്കണോ അതോ ദേഹോദരം ഏൽപ്പിക്കണോ? അതിപ്പോ നമുക്കറിയണം. നമ്മൾ അറിയാണ്ട് ചെയ്തു പോയതാണ്. ആ, നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണേ. ആ, നീ അവിടെ നിന്നാ മതി. അലിയാരെ വലുതൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കും, പക്ഷെ കുത്തുള്ളത് നമ്മളാണ്. മാറിയില്ല, മാറിയില്ല, മതി. ഞമ്മള് ഒരു ചായക്കട തുടങ്ങാൻ പോവാണ്. തുടങ്ങിക്കഴിഞ്ഞ് ഞമ്മൾ വന്ന് നിന്നെ നിക്കായ കഴിച്ച് തരണമെന്ന് നിന്റെ ബാപ്പയോട് പറയും. തന്നില്ലെങ്കിൽ അന്ന് നിന്റെ ബാപ്പയുടെ മയ്യത്ത് എന്ന് എന്റെ പുന്നാരമുത്തിന്റെ അലിയാരിക്ക. പഠിച്ചോനി, നമുക്ക് പേടി തോന്നുന്നു. ഇപ്പൊ തന്നെ ഒരു മറുപടി എഴുതണം. മറുപടി എഴുതാനൊന്നും ഇപ്പൊ സമയമില്ല. എന്താ എഴുതണം എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പറഞ്ഞാ മതി.
എന്നാ അത് മതി. നമ്മുടെ ബാപ്പാനും മയ്യത്താക്കണ്ട. അവര് വിളിക്കുന്നിടത്ത് നമ്മൾ ചെല്ല. അവരെ കാണാഞ്ഞിട്ട് ചീനിച്ചട്ടിയിലിട്ട വെള്ളയപ്പം പോലെ നമ്മൾ പൊരിയാണ്. ചീനിച്ചട്ടിയിലിട്ട വെള്ളയപ്പേ അല്ലോ ഉമ്മ വിളിക്കുന്നു. ദേ വരണമ്മ, ഇനി നിങ്ങളെ ഇരിക്കൂ. എന്താ എഴുതുന്നത്? ഡയറി. എന്തിനെ പറ്റി? ഇതൊരു പുതിയ ലോകമാണ്. മനുഷ്യരും പ്രകൃതിയുമെല്ലാം പുതിയത്. മനുഷ്യന്റെ സ്വഭാവവും സംസ്കാരവും രൂപീകരിക്കുന്നത് പരിസരങ്ങളാണെന്നുള്ള എന്റെ വിശ്വാസത്തിന് കൂടുതൽ ഉറപ്പ് കിട്ടിയിരിക്കുന്നു. ഗഹനമായ കാടിന്റെ അന്തർഭാഗത്തെക്കുറിച്ചുള്ള അജ്ഞത ഇവിടുത്തെ മനുഷ്യ മനസ്സുകളെ സംബന്ധിച്ചും ബാധകമാണ്. അതുകൊണ്ട് തന്നെ എന്റെ അന്വേഷണ ബുദ്ധിക്ക് മേഞ്ഞു നടക്കുവാൻ വേണ്ടതിലേറെ ഇടം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്താ? ഒന്നുമില്ല. ക്ഷമിക്കണം, കടന്നു വന്നതുകൊണ്ട് ചോദിച്ചു പോയതാണ്. കടന്നു വന്നത് ഇഷ്ടമില്ല എന്നുണ്ടോ? ഹേ, ഒരിക്കലുമില്ല. എഴുതി തീരാൻ വേണ്ടി ഞാൻ വാതുക കാത്തു നിൽക്കുകയായിരുന്നു. എന്താ, വിശേഷിച്ച് വല്ലതും പറയാനുണ്ടോ? ഒരു വീടായ ഒരു പുരുഷന്റെ സഹായം ആവശ്യമല്ലേ? ഉണ്ടാവുന്നത് കൊള്ളാം. കൊള്ളാമെന്നല്ല, ആവശ്യമാണ്. എനിക്കത് ബോധ്യായി. അമ്മാവൻ ഇവിടെ ഉണ്ടെങ്കിലും നാഥനില്ലാത്ത നിലയാണ് ഇതുവരെ. അങ്ങിവിടെ വന്നതിന് ശേഷം എങ്ങനെയെന്നറിയില്ല, എനിക്കൊരു രക്ഷാബോധമൊക്കെ തോന്നി തുടങ്ങിയിരിക്കും. ഈശ്വരനാണ് അങ്ങ് ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറയാം, സാവിത്രി വാരസ്യ പറയുന്നു, ഞാൻ കേൾക്കുന്നു, അല്ലാതെ പറഞ്ഞത് കേട്ടൊന്നും സമ്മതിച്ചല്ല. അത് തന്നെ ഭാഗ്യം. ആദിവാസികളുടെ മൂപ്പനും ശിഷ്യന്മാരും. ഇവരെങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാലോ? നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? സംശയിക്കണ്ട, അറിയാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. ഞങ്ങൾ കാക്കപ്പുലയ്ക്ക് പോണു. നിങ്ങൾ ആദിവാസികളുടെ മൂപ്പനാണല്ലേ? അതെ, കുന്നുമൂപ്പൻ. പേര് ജവര പെരുമൻ. ഇവര് എന്റെ ശിഷ്യന്മാർ. എന്റെ പേര് എളുതപ്പൊട്ട. എന്റെ പേര് പെദ്ദമാരൻ. ഞാൻ തത്ത. ഇവരിൽ ഒരാള് മൂപ്പനാണ്. എന്തൊക്കെയാ മൂപ്പന്റെ ജോലി? എല്ലാ ജോലിയും ഉണ്ട്. എന്ന് വെച്ചാൽ ആദിവാസികളുടെ വൈദ്യനും മന്ത്രവാദിയും ഭരണാധികാരിയും എല്ലാം ഈ നിൽക്കണ മൂപ്പൻ തന്നെയാറിയാണ്ട് ഈ കാട്ടിലും ഒന്നും നടക്കൂല. കാക്കപ്പുള്ളിക്ക് ധാരാളം ആളുകൾ കൂടുമോ? ഈ കാട്ടിലുള്ളവരെല്ലാം വരും. ഓരോരുത്തരും അവരവരുടെ വീതത്തിലുള്ള നെല്ലും പണവും കൂടെ കൊണ്ടുവരും. അങ്ങനെ വരാത്തൊരു പേയും പിശാചും കൂടി കൊന്നുകളും. അപ്പൊ ഞങ്ങൾ പോട്ടെ, കൊലയ്ക്കുള്ള സമയനായി. മല്ലനൊഴിഞ്ഞാലും ഞാൻ ഒഴുകേല, മരണം വരെ ഒഴുകേല. എന്റെ പൊന്നു കുറുമാട്ടി, നിന്നെ എനിക്ക് പേടിയാണ്. നീ അന്ന് കാവൽമാടത്തിൽ കയറിയോണ്ടാണ് മൂസതമ്പറാൻ ചത്തത്. വയലിൽ ആന ഇറങ്ങിയത് അതുകൊണ്ടാണ്. നീ മന്ത്രവാദിയാണ്. വിടാനോ? എന്റെ മല്ലനെ വിടാനോ? മല്ലനെ എനിക്ക് വേണം.
മലന് ഞാൻ വിടില്ല, മലൻ എന്റേതാണ്. കുറുമാട്ടി, ഇത് കുറ്റാണ്, കാക്കപ്പനാണ്, ഇത് തെറ്റാണ്, തെറ്റാണ് കുറുമാട്ടി. എന്താമല്ല കാക്കപ്പലക്കൊന്നും പോയില്ലേ? രോഗാനെ കൊണ്ട് എന്താ കാര്യം? ഇപ്പൊ മൂസതമ്പ്രാന്റെ അവിടെ പണിയില്ല, അടിയന്റെ കയ്യിൽ ഒന്നുമില്ല. ഓഹരി കൊടുക്കാനുള്ള പണമില്ല അല്ലേ? വേറെ എവിടെയെങ്കിലും ജോലി ഏറ്റിട്ടുണ്ടോ? ഇല്ലേ. ആ അങ്ങനെ അച്ചാൽ ഇക്കൊല്ലം വാര്യത്തേക്ക് ജോലിക്ക് വന്നോളാം. നിക്കാവേ, കാക്കപ്പല കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ ഉടനെ വാര്യത്തേക്ക് വന്നോളാം. ഓ ആ ഇതാ ഇത് വെച്ചോളൂ. അഞ്ചു റുപ്യോ ഇത്രയ്ക്ക് വേണോ? കാക്കപ്പുലിയൊക്കെ അല്ലേ, വാങ്ങിച്ചോളൂ. അത് കഴിഞ്ഞിങ്ങോട് വന്നാൽ ഉടനെ വാര്യത്തേക്ക് വന്നോളാം. മണ്ണും മലമ്പനിയും വന്യമൃഗങ്ങളുമായി മല്ലിട്ട് മല്ലിട്ട് ബ്രഹ്മഗിരിയുടെ തൃക്കാൽക്കൽ അന്തരിച്ചു വീണ് പ്രപിതാമഹന്മാർക്കുള്ള കാക്കപ്പുല. പുതിയ പ്രേമബന്ധങ്ങൾ കതിരിടുന്നത് ഞാൻ കണ്ടു. നിഷ്കളങ്കതയുടെ നിത്യദീപ്തങ്ങളായ ഹൃദയജ്വാലകൾ കത്തിനിൽക്കുന്നു. അവയുടെ നേരെ രാക്ഷസീയങ്ങളായ പ്രതികാരഭാവങ്ങളുടെ ക്രൂരമുഖമുയരുന്നതും കണ്ടു. ഒരു കുറുമാട്ടിയുടെ മാംസവികാരങ്ങളുടെ അസൂയ. എന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമിക്കാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. മനസ്സ് നിയന്ത്രിക്കാൻ നന്നേ ശ്രമിച്ചു, കഴിഞ്ഞില്ലേ? ഓഹോ, എന്റെ തോളിൽ പിടിച്ചതിനാണ്. സാരമില്ല, പോയി ഉറങ്ങിക്കൊള്ളു, എനിക്ക് അല്പം കൂടി എഴുതാനുണ്ട്. എന്നും എന്താണാവോ എഴുതുന്നത്? രഹസ്യമൊന്നുമില്ല, വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഈ നാടിനെ കുറിച്ചും ഇവിടത്തെ ജനങ്ങളെക്കുറിച്ചും എനിക്ക് തോന്നിയതൊക്കെ ഞാൻ എഴുതുകയാണ്. അപ്പോ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവൂല്ലേ? ഇല്ല, എഴുതിയില്ല. അഭിപ്രായം എന്താണാവോ? നല്ല അഭിപ്രായമാണ്. ഇതിങ്ങനെ എഴുതിയിട്ട് എന്താ പുണ്യം? പുണ്യമൊന്നുമില്ല, ഈ നാട്ടിൽ നിന്ന് പോയാൽ ഓർമ്മിക്കാൻ കൊള്ളാം. ഈ നാട്ടിൽ നിന്ന് പോകുമോ? പോകാതെ പിന്നെ? ഇവിടെ തന്നെ താമസിച്ചൂടെ? എന്നും മരണം വരെ. നടക്കാത്ത കാര്യം. നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. Thank you.
നീ എവിടെയായിരുന്നു? ഞാൻ നീ വരുമെന്ന് കരുതി രണ്ടു മൂന്ന് കാട്ടുകോഴിയെയും മുയലിനെയും എല്ലാം കൊണ്ടുപോയി വാറ്റുവേലുവിന്റെ അടുത്ത് കൊടുത്തിരിക്കാം. എന്നാലും എന്നെ ജോസഫ്, ഈ കാട്ടുകോഴിയെ കൊണ്ടുവന്ന് വാറ്റുവേലുവിന്റെ കയ്യിൽ ആരെങ്കിലും കൊടുക്കും, എന്തെങ്കിലും മിച്ചം കാണുമോ? കൂടെ വരാൻ തിന്നുകളായതില്ലയോ?
കാട്ടുകോഴി അവൻ തിന്നാൽ നമ്മൾ അവനെ തിന്നും. താൻ തിന്നും, ഞാൻ തിന്നത്തില്ല. വേരു, രാവിലെ മുതൽ വാറ്റ് തുടങ്ങിയിരിക്കണം, ചൂടോടെ അടിക്കണം. എന്താ ഓടിപ്പോയിട്ട് വരാം. ഞാൻ വന്നിട്ടേ താൻ വാറ്റുവേലിനോട് പോകാവൂ. എന്നെ ചതിക്കരുത്. ഇല്ല, അല്ലേ നീ അങ്ങ് പൂസായി പോയല്ലോടാ. എടാ കുട്ടപ്പ, എടാ കുട്ടപ്പ, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞു ചേട്ടാ? പോയ ചാരായം മാറ്റാൻ പറഞ്ഞു, അതോ വായിച്ചത് വായിച്ചത് നിന്റെ വയറ്റിലാക്കാൻ പറഞ്ഞു? വാറ്റ് വരുന്നുണ്ടാച്ചാനെ, വാറ്റ് വരുന്നുണ്ട്. നീ ഒരു ചവിട്ടി വെച്ചെന്നാണല്ലോ. എന്താ വരു? നമസ്കാരം. ഇത് കണ്ടോ, ഇത് തിളച്ചു തോന്നുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു വെച്ചാ ഞാൻ ഇവിടുന്ന് പോയത്. തിരിച്ചു വന്നപ്പോഴേ ഇവൻ ഇവിടെ തിളച്ചു നിൽക്കുന്നു. ഇവനെ കൊല്ലണ്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. നീ കുടിച്ചോടാ. തെളിവൊന്നും വേണ്ട, സത്യദോഷം പറയത്തില്ല. പിന്നെ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ ആവട്ടാ. വേലു, എന്നാ നമുക്ക് തുടങ്ങാം. ആ കോടിയൊക്കെ ഇങ്ങോട്ട് എടുത്തോ. ആ സാധനമൊക്കെ ഇങ്ങോട്ട് കൊടയണ്ട, കൊടയണ്ട. സംശയം ഉണ്ടെങ്കിൽ ആ വേരിൽ മുക്കി ഒന്ന് കത്തിച്ചു നോക്ക്. എന്നാ നമുക്കതൊന്ന് നോക്കണമല്ലോ. അങ്ങനെ ഒരു ചാരായം ഉണ്ടോ? തീ കത്തുന്ന ചാരായം, ചച്ചാരായം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതാണ് ചരക്ക്. കൊള്ളാവുന്ന ഇക്കണക്കിനിവൻ ഉള്ളിലേക്ക് ചെന്നാൽ ഉള്ളും കത്തിപ്പോവും. ആ കത്തിപ്പോട്ട്, ഏതായാലും കത്താവുള്ള ശരീരം. ഇപ്പം ജെനുവിനാണ് സാറേ, ഇതൊന്നും തവണി കിട്ടിയല്ല. ആ ഇങ്ങനെ വെറുമായിട്ട് കുടിക്കാതെ വല്ലത് കഴിക്ക്. എടാ ഉട്ടപ്പാ, എന്തോ അതല്ല ഇങ്ങോട്ടുണ്ടോ? അയ്യോ, ഇതൊന്നും ചെയ്തില്ലേ? അയ്യോ, അതെങ്ങനെയാ? നിങ്ങൾ രണ്ടുപേരും വരാതെ തുടരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കർത്താവേ, ഇതൊന്നും കറിവെച്ചില്ലേ? കറിവെച്ചിട്ട് തുടരുന്ന ഞാൻ പറഞ്ഞത്. അയ്യോ, അതെനിക്ക് മനസ്സിലായില്ല സാറേ. ചാദിച്ചല്ലോ സാറേ, കറിവെച്ചുകള. തുടങ്ങാം, കത്തിയെടുത്തു കൂട്ടപ്പാ. എന്തിനാ? ഞങ്ങൾ ശരിപ്പെടുത്താൻ സാർ. എന്താ നാണു? ഞാനെന്താ കരയണത്? എന്താടോ? എത്രയോ നല്ലൊരു പാവമാ. അവനെ വെടിവെച്ചല്ലോടാ തുഷ്ട. അയ്യോ അയ്യോ നാണു, നീ കരഞ്ഞ ഞാനും കരയും. അവന്റെ പെടലി ഒടിഞ്ഞുള്ള ഈ കിടപ്പ് കണ്ട ഞാൻ എങ്ങനെ സഹിക്കപ്പെടാ ജോസപ്പേ? വെടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് താഴോട്ട് താഴ്ന്ന് തൂങ്ങി കിടക്കുന്ന കണ്ടില്ലോടാ. അയ്യോ ആഹാ, ഇത് കൊള്ളാമല്ലോ. ഞാൻ അവിടെ കുടി കാത്തിരിക്കുന്നു, അപ്പൊ ഇവിടെ കുത്തിയിരുന്ന് നിലവിളിക്കണം. എഴുന്നേറ്റേ എന്റെ സഞ്ചി. അയ്യോ പതുക്കെ. ചൂടാക്കി വെച്ചാലോ, ഞാൻ പോയിട്ട് വരാം. നമ്മളെ കാണാത്തത് കൊണ്ട് എന്റെ പുന്നാരമുത്ത് അപ്പശട്ടിയിലിട്ട വെള്ളേപ്പം പോലാണെന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചു. പക്കെങ്കില് നമ്മള് എണ്ണയിലിട്ട ബായക്കാപ്പം പോലാണ്. നിങ്ങൾ അല്ലോന്ന് വിളിക്കാതെ എഴുത്ത് വായിക്കുന്നു. അയ്യോ, നമ്മൾ അല്ലോന്ന് വിളിച്ചില്ലല്ലോ.
ഇനി ഏതായാലും ഇങ്ങനെ കിടന്ന് പൊരിയാനെ കൊണ്ട് ഞമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് നിന്റെ ഹലാക്ക് പിടിച്ച ബാപ്പ അറിയാണ്ട് ആറിനെ കെട്ടാനെന്നും പറഞ്ഞ് നീ കാട്ടിലോട്ട് ബന്നം. നീ എന്തിനാ മൂളിയത്? അല്ലോ, നമ്മളങ്ങ് മൂളിയില്ലല്ലോ. ആ അപ്പൊ നമുക്ക് തോന്നിയതായിരിക്കും. നീ കാട്ടില് വരുമ്പം ഞമ്മള് കാട്ടിന്റെ അകത്ത് നിന്നെയും കാത്തു നിൽക്കും. പിന്നെ നീ മൂളിയല്ല. ഞമ്മളങ്ങ് മൂളിയില്ലപ്പാ. പിന്നെ വല്ല പക്ഷിയുമായിരിക്കും. ഞമ്മളേലിപ്പം രൂപ ഒന്നുമില്ല. അതുകൊണ്ട് ഞമ്മൾ രണ്ടാളും പഷ്ടി കിടന്ന് ചാകാണ്ടിരിക്കണമെങ്കിൽ കടേന്ന് പോരും മുന്നം അർക്കീസ് ബാപ്പാന്റെ പെട്ടിന്ന് കൊറേ രൂപ അവിടെ എടുത്തുകൊണ്ട് പോരണം. കേടാ ഹിമാറേ, അയ്യോ ഇത് പക്ഷിയും തോന്നലൊന്നുമല്ല, മനുഷ്യനാണ്. പശ്യലട കശ്യണം, നീ കടയിലേക്ക് പോ. ഞമ്മൾ ഇവന്റെ കൊടല് കുത്തി വെളിയിൽ എടുത്തില്ലെങ്കിൽ എടാ ഇവിടെ നിക്ക. ഇടോ നാണത്ത പോലെ താൻ ഓടിക്കോ. തന്റെ ഉദ്യോഗം ഞമ്മളെ കയ്യിലാണ്. ഇതേ കണ്ട, അയ്യോ സെയ്ത്, അല്ല സെയ്ത് മുതലാളി ചതിക്കല്ലേ, അത് സർക്കാരാണ്. ആ സർക്കാർ എങ്ങനെയുണ്ടോ സഞ്ചിക്കകത്ത് വന്നത്? അത് സർക്കാർ ഉരുപ്പിടിയാണെന്ന്. ആ സർക്കാർ ഉരുപ്പിടിയാണെങ്കിലേ ഇത് ഞമ്മളുടെ തോളി കിടക്കട്ടെ. പട്ടാളം വരും, വരട്ടെ, വെടിവെക്കും, വെക്കട്ടടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേസെടുക്കും. ഇയാളെ എന്തൊരാമുക്കാണ്ടോ, വെടി വെച്ചിട്ടാണ് കേസെടുക്കുന്നത്. എന്റെ പൊന്ന് സെയ്തുക്ക, അതിങ്ങിത്താ നമ്മുടെ പണി പോവും. അങ്ങനെ ബൈക്ക് ബാ. നമ്മുടെ ചട്ടി വാഴച്ചോട്ടിലായിക്കളല്ലേ. എന്ന് ചട്ടി എന്നിന് നിന്നെ തന്നെ ഞമ്മൾ വെട്ടി നുറുക്കി ബായ തരത്തിൽ. അല്ലെ സത്യം പറഞ്ഞോ, എത്ര കൊല്ലായി ഈ തൊഴിൽ തുടങ്ങിയിട്ട്? ഏത്? ഇപ്പഴത്തെ തൊഴിൽ. 10-20 കൊല്ലമായി. 20 കൊല്ലോ? അപ്പൊ ഇടാമക്കേ നമ്മുടെ മൂക്ക് 16 വയസ്സായി. ഓ ഓ ഓ ഓ, ആ പണിയോ? ആ ഇടോ നാണത്തപാലേ, തനിക്ക് ഈ സഞ്ചി വേണോ? അയ്യോ വേണം, അത് നമ്മുടെ ചോറാണ്. ആഹാ, അന്നാ ഞമ്മൾ പറയണത് പോലെ ചെയ്യണം. ചെയ്യാലോ. ഏത്തവിടുന്നു? അത് വേണ്ട. കടയിൽ വെള്ളം കൊടുക്കണോ? അതും വേണ്ട. പിന്നെ ഞമ്മടെ അലിയാരുണ്ടല്ലോ, അവനെ കൈയോടെ പിടിച്ച് ഞമ്മടെ കൈ കൊണ്ട് തരണം. ഞമ്മളുടെ എയ്ത്ത് കണ്ട കാര്യം അവനോട് പറയരുത്. അയ്യോ അത് ചതിവാണല്ലോ മുതലാളി. അപ്പൊ തനിക്ക് ഈ സഞ്ചി വേണ്ട അല്ലേ? ചതിക്കല്ലേ ചെയ്തക്ക. അലിയാലെ നമ്മൾ പിടിച്ചോളന്ന് കയ്യിൽ തരാം, പക്ഷെ അവനെ ദേഹത്തിൽ ഏൽപ്പിക്കാം. അത് പറഞ്ഞാ പറ്റൂല, അവനെ ഞമ്മൾ വിടൂല. അവനെ കൊണ്ട് ഞമ്മടെ സെബിയാണ് നിക്കാതെ കഴിക്കാൻ തീരുമാനം. ഞമ്മള് പിടിച്ച കിട്ടൂല മോനെ. അവര് അങ്ങനെ ആയിപ്പോയി, ആ അമുക്കിന് തന്നെ കൊടുക്കാൻ ഞമ്മൾ തീരുമാനിച്ചു. എന്നാൽ ഇത് ആദ്യേ പറയരുതായിരുന്നു. ഞമ്മടെ ചുണ്ട് അമ്മോ കത്തിമക്കാരല്ലേ, കത്തിമക്കാരല്ലേ. നീ നെല്ലുമായി വന്നപ്പോഴേ ഞങ്ങൾക്ക് കാര്യം പിടി കിട്ടി. മാരനെ മല്ലനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഞങ്ങൾക്കും വലിയ ആശയുണ്ടായിരുന്നു. ഇനിയിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലല്ല. അവൻ തന്നെ നെല്ലുമായി പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുന്ന കണ്ടില്ലേ. അപ്പോ വിറകപ്പഴ നെല്ലും വിറകുമാണല്ല നമ്മുടെ മുറ. എടി മോളെ, എനിക്കും പേമ്പയ്ക്കും മല്ലനെ പിടിച്ച്. നിനക്ക് പിടിച്ച പിടിച്ചില്ലെങ്കിൽ പറയണം. ആ ഇനിയിപ്പോ ഒന്നും ചോദിക്കാനില്ല, അവക്ക് സമ്മതം. എന്നാ ഞാൻ പോയി വിറക് കൊണ്ടുവരാം. ിൽ
अरे तारे कदली कण कदली चें कदली पुवेणु कविळिल कुमदमुळ्ळुरु पेण पुवेणु पुकारा कदली कण कदली चें कदली पुवेणु कविळिल कुमदमुळ्ळुरु पेण पुवेणु पुकारा अब अड़ आज वो एरलेंटे चोदावनु अवलो जमीन वरको नाटिले अद वाले वाचुपि मतवे तरू अब वाची या वर की ना बेड़ा जोसफ् रुटकोड़े तरू अद एंणलो वरटे कर नव नोकीे रात्रि आरो इत क नी अल मत विचार टवाल वरता अद मनस തിരുനെല്ലിയുടെ പൊട്ടിച്ചിരിയായിരുന്നു അദ്ദേഹം. വിദൂര സന്ദേശങ്ങളുമായി മുളങ്കാടുകളുടെ കിളിവാതിക്കലെത്താറുള്ള തപാൽ നാണു. ക്രൂരനായ കാട്ടാന എന്തിനാ ജീവിതം ചവിട്ടി ഉടച്ചു. കാത്തിരിക്കുന്ന കഥ കാണാ കിളിയെ ഇനി എന്നാണൊന്ന് കാണുക. പ്രിയപ്പെട്ടവനെ നിനക്കിതാ എന്റെ അന്ത്യോദകങ്ങൾ. चिदाभस्म धूलिया उत्सव पुष्पाभरण प्रकृति वलियूर्कावल महोत्सव
മരേ നിനക്കിഷ്ടമായ നോക്ക് ഇത് കണ്ട മലങ്കാരി മോളെ അച്ഛൻ വേഗം വരാ ആറാട്ടക്ക് പോയി ബാങ്ങിയതാ മൂപ്പന് വേണ്ടി കരുതിയതാ നീക്ക് കെട്ടിയവനല്ലേ ചാത്തന് ആയിരുന്നു ഇപ്പോഴോ പുഞ്ചക്കൊയത്ത് കഴിഞ്ഞ് പിന്നെയും രണ്ടാം പോയി അവൻ കാണാറില്ല എന്നാക്ക് കെട്ടിയവൻ വേണ്ട അതെന്താമ്മ പണിയെടുക്കില്ല വേല ചെയ്യാൻ അറിഞ്ഞൂടാത്തോനാ പട്ടിണി കെടാമെന്ന് ഞാൻ ശാവും പുണ്ടരി മോള് മാരക്ക് കല്യാണം കുറിച്ചാ മൂപ്പൻ അറിഞ്ഞില്ലേ അവരൊരേ ഗോത്രക്കാരാ ഇതാര് പറഞ്ഞു അത് അത് ഈ ഊര് മുഴുക്ക പാട്ടാ മലങ്കാരി ഗോപിക്കും തപ്പില്ലാത്ത കുറ്റം മല്ലനെ വിളിച്ച് മൂപ്പൻ തന്നെ ഒന്ന് പറയണം ചെമ്പി നീ ഒരു കാര്യം അറിഞ്ഞോ മല്ലന്റെ മാരുടെയും കല്യാണം നടക്കൂല അയ്യോ അതെന്താണ് അവരൊരു ഗോത്രാണ് എന്നെ ആര് പറഞ്ഞു ആര് പറയണം മാരയുടെ അപ്പനെ മൂപ്പം വിളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങ ഒരു ഗോത്രക്കാരല്ല മൂപ്പോ പറയണത് കേട്ടാ മതി പഠിപ്പിക്കാൻ വരണ്ട
എല്ലാരും പറയുന്നത് നിങ്ങൾ ഒരേ ഗോത്രക്കാരാണെന്ന്. അപ്പൊ നിങ്ങ മാത്രം അല്ലെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ ഒക്കുക. ഇത് തപ്പ് കെട്ടിയാലും തീരാത്ത വയ്യാണ്, ഇതിന് തപ്പില്ല. അതുകൊണ്ട് ആ ഭൂതി ചുണ്ടൽ വിട്ടുകളാം, പെണ്ണിനെ വേറെ ആർക്കെങ്കിലും കത്തിക്കോടാം. ഇനിയിപ്പോ ഞാൻ അവരോട് എങ്ങനെ പറയും മൂപ്പോ? അവരത്രയ്ക്കങ്ങടുത്ത് പോയി. എന്നാൽ ചട്ടം നടത്തി വിട്ടേരെ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഹാർട്ടിൽ നിന്ന് ഓടേണ്ടി വരും. ഇനി അത് നടക്കില്ല മോളെ. മല്ലനെ നീ മറന്നുകള. എന്നെ കൊണ്ട് മറക്കാവൂല്ല, എന്നെ കൊണ്ട് മറക്കാവൂല്ല. എന്ന് വെച്ചാ മൂപ്പനോട് എതിരിട്ട് നമുക്ക് ഇവിടെ കഴിയാൻ ഒക്കുമോ മോളെ? എല്ലാരും കൂടെ കല്ലെറിഞ്ഞ് നമ്മളെ ഓട്ടിക്കല്ലേ ഈ കാട്ടിൽ. ഓട്ടിക്കട്ടെ. ബേബിയുടെ പുറകെ നീ എന്നെ കൂടെ വിളിച്ചു. മക്കളെ, ഞാൻ എല്ലാം അറിഞ്ഞു. നമ്മൾ ഇനി എന്നാ ചെയ്യും? ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. ആരും നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കട്ടുണ്ടു. പിന്നെ ഞാൻ മൂപ്പന് തപ്പ് കെട്ടിയാൽ കുറ്റവും തീരും. പക്ഷേങ്കിൽ നമ്മളൊരു പോത്രാണെന്ന് പറയണല്ലോ. അതിന് വേറെയും തപ്പ് കെട്ടിയാ മതി. നീ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല മാരി. നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ചത്തളയും. നമ്മുടെ കല്യാണം മലങ്കാരി നടത്തി തരും. ഞാൻ രാത്രിയിൽ വന്ന് കാത്തു നിൽക്കാം. നീ കുടിയിൽ നിറങ്ങി വന്നാ മതി. എന്നിട്ട് നമ്മ എവിടെ പോവും? അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നീ കുടിയിലോട്ട് പോ, രാത്രിയിൽ കാണാം. പോ. ചുണ്ടലിയോ, എന്താ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കം പോലെ തോന്നുന്നല്ലോ. കാര്യം പറയൂ. അടിയൻ തൃശ്ശിലേരിക്കൽ നിന്ന് മടങ്ങി പോകുന്നു തമ്പുരാട്ടി. ഓഹോ, അപ്പോ തിരുനെല്ലി പിന്നെയും അടുത്തുവോ? പെണ്ണിന് ചെറുക്കിനെ തേടിയാണ് തിരുനെല്ലിയിലോട്ട് പിന്നെയും പോകുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. അടിയന്റെ പേടി ചത്തു. മകൾ ഒളിച്ചോടി പോവുകയും ചെയ്തു. അടിയന് ആരുമില്ല. ഒളിച്ചോടി പോയെങ്കിലും മാരെ ഇവിടെ തന്നെ ഇല്ലേ? പിന്നെന്തിനാ ചുണ്ടലി മടങ്ങിപ്പോണേ? മകളാണെങ്കിലും അവൾ ഊരിന്റെ നിറയും മുറയും തെറ്റിച്ചോളാണ് തമ്പുരാട്ടി. അടിയൻ അവളെ ഇനി വേണ്ട. അടിയൻ പോവുകയാണ്. മോളെ പത്മിനി. എന്താ അമ്മേ? ഒരു 5 രൂപ എടുത്ത് ചുണ്ടലിക്ക് കൊടുക്കും.
അടിയൻ കെട്ടിയ കുടില് അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട് തമ്പുരാട്ടി. ആർക്ക് വേണമെങ്കിലും കൊടുത്തേ. അടിയും പോണു തമ്പുരാട്ടി, അടിയന്റെ മോളുള്ള നാട്ടിൽ നിന്ന് അടിയും പോണു തമ്പുരാട്ടി. അടിയും പോവുകയാണ് തമ്പുര, അടിയും പോണു. ദേ അവൻ ഇങ്ങോട്ട് തന്നെ വരണണ്ടല്ലോ. വല്ലനെ ഞങ്ങൾ ഇന്റെ തേടി അങ്ങോട്ട് വരാൻ പോവുകയായിരുന്നു. പെണ്ണാളെ കട്ടുകൊണ്ട് പോയവൻ എന്തിന് ഇങ്ങോട്ട് വന്ന്? ഞാൻ പൊറുതി പറയാനെ കൊണ്ട് വന്നതാണ് മൂപ്പ. തെറ്റ് ചെയ്തു പോയി, പൊറുക്കണം. എന്നാട് പൊറുക്കണം. പൊറുക്കാനൊക്കത്തില്ല. തപ്പ് കെട്ടിയാലും തീരാത്ത കുറ്റമാണ് ചെയ്തിരിക്കണ. ഊരിന്റെ നിറയും മുറയും തെറ്റിച്ചിരിക്കുകയാണ്. വലങ്കാരി ഗോപിക്കുന്നതിന് മുന്നേ നീയും അവളും ഊരിൽ നിന്ന് പോണം. എന്നാട് പൊറുക്കണം. എഴുന്നേറെ. തപ്പ് കെട്ടണം. കെട്ടാവേ ആയിരം വള. മൂപ്പ തപ്പ് കെട്ടിയാലും തീരാത്ത കുറ്റാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം കത്തിപ്പോണ പണിയാണ് ചെയ്തിരിക്കുന്നത്. മലങ്കാരി ഗോപിക്കാണ്ടിരിക്കാൻ കുരുതിയും വഴിപാടും നടത്തണം. അതിന് ആയിരം വള വേണം. ആയിരം വളക്ക് ഞാൻ എവിടെ പോകും മൂപ്പ? ഓഹോ, അവിടം വരെ എത്തിയ കാര്യങ്ങൾ. രൂപയുണ്ടാക്കാൻ അടിയനൊരു വഴി കണ്ടിട്ടുണ്ട്. അടിയൻ ഇതിനു മുമ്പ് ആന പിടിക്കാനും കൂപ്പ് വെട്ടാനും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ സമയനാ. ഇപ്പോഴങ്ങാട്ട് ചെന്ന ഷട്ട് നീ തുക ഒപ്പിച്ചാണ്ട് ഇങ്ങി പോരാ. അത് പറഞ്ഞപ്പോ ഇവളും പോരണോന്നാ പറയണം. അടിയന് ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ ഒക്കുകയല്ല തമ്പുരാട്ടി. അടിയനും പോണം. എങ്കിൽ മാരെ കൂടി കൊണ്ടുപോയിക്കൂടെ? ഇവളെയും കൊണ്ട് ചെന്നാ പൊറുക്കാൻ കുടില് കെട്ടാൻ ഒക്കൂല. അമ്ര കടുവായുള്ള കാട്ടിനകത്താ. അപ്പൊ പിന്നെ നിങ്ങളാ? ഞങ്ങ ആണുങ്ങളാ. അങ്ങനെ അച്ഛാ മല്ലം പോയിട്ട് വരട്ടെ. രൂപ ഉണ്ടാക്കാൻ ഞാൻ പറ്റില്ലല്ലോ. അടിയൻ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ തീരുന്ന് ചത്തുപോകും തമ്പുരാട്ടി. തപ്പ് കെട്ടണവരെ ഊരിലുള്ളവരാരും തിരിഞ്ഞു നോക്കൂല. അതാണ് അവക്കടെ പേടി. അത് സാരമില്ല, ഞങ്ങളൊക്കെ എവിടെ ഇല്ലേ. അതാണ് അടിയനും പറയണത്. തമ്പുരാട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം അടിയൻ എവിടെ പോകാനും ഒരു പേടിയില്ല. മാരാ കളപ്പുരയിൽ തന്നെ താമസിച്ചോട്ടെ. ഓ വേണേച്ച ദിവസം വന്ന് ഇവിടുത്തെ പുറം പണിയും ചെയ്തോട്ടെ. ഓ എന്താ? അത് മതി തമ്പുരാട്ടി, മതി. പൊറുക്കും വരുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. വെളുപ്പിനെ പോകേണ്ടതല്ലേ? നേരം വെളുക്കേണ്ടതിനെ കൊള്ളായിരുന്നു. എല്ലാം ഞാൻ കാരണമാണ്. കഞ്ഞി കുടിച്ചിട്ടാവാം, ഇങ്ങോട്ട് വന്നോളൂ. അവിടെ ഇരുന്ന് കുടിച്ചോളൂ. മല്ലനില്ലാണ്ട് കഴിയാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ. സാരല്ലേ, പഴയടയ്ക്കാനുള്ള രൂപയും കൊണ്ട്
മല്ലൻ ഓടി വരില്ലേ. എന്റെ ഇളയ സഹോദരന് ഉണ്ണികൃഷ്ണൻ നാട്ടിൽ നിന്ന് ഇപ്പൊ എത്തിയതേ ഉള്ളു. എന്റെ പേര് രാഘവൻ നായരെന്ന. ചേച്ചി പറഞ്ഞു, എവിടെയാ നാട്? എനിക്ക് ഇപ്പൊ നാടില്ല. അപ്പോ വീടോ? നാടില്ലാത്തവന് എവിടെയാ വീട്? ചെല്ലുന്നിടമൊക്കെ നാടും വീടുമാ. അതെന്തൊരു ഏർപ്പാടാണ്! അങ്ങനെയും ഒരു ഏർപ്പാടുണ്ടെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞപ്പം നിനക്ക് വിശ്വാസമായില്ലേ, ഇപ്പോഴോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിശേഷിച്ചൊന്നും ചെയ്യണില്ല, വീട്ടിലങ്ങനെ കഴിയായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഉണ്ണി ഇവിടെ ഉണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് പോയി വീണ്ടും വന്നിരിക്കുക. ഇനി എന്നെ കാണാമോ മടക്കം? ഓ, ഇനി ഞാൻ അങ്ങ് പോകുന്നില്ല ചേച്ചി, ഇവിടെ തന്നെ കഴിയാൻ പോവാ. കണ്ടറിയണം, ഏതായാലും വന്നോളൂ, രണ്ടാൾക്കും കൂടി കാപ്പി കുടിക്കാം. എന്താ മാരെ? ഈ പാത്രമൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചോളൂ തമ്പ്രാട്ടി, ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു പോവാ. ശരി, എന്നാ പോയിക്കോളൂ. എന്താ? അടിയനെ നാലണ വേണമായിരുന്നു. നാലണയോ? ചില്ലറ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തിനാ? മലങ്കാരിക്ക് നേർച്ച നടത്താനാ. മല്ലന് വേണ്ടിട്ടായിരിക്കും. അതെ, അത് നാളെ ആയാലും പോരെ, ഇന്നിവിടെ ചില്ലറ ഉണ്ടാവുമെന്ന് അറിയില്ല. നിർബന്ധിച്ചാ മാറ്റിത്തരാം. വേണ്ട കമ്പ്രാട്ടി, നാളെ മതി. മാരെ, മാരെ, അവിടെ നിൽക്കൂ. മാര ചേച്ചിയോട് നാലണ ചോദിച്ചോ? ചോദിച്ചായിരുന്നു, നാളെ തരാമെന്ന് പറഞ്ഞു. അതെ, ഒരു രൂപയുണ്ട്, ഇത് വെച്ചോളൂ. ഇത് ചേച്ചിയുടെ രൂപയൊന്നുമല്ല, ഞാൻ മാരയ്ക്ക് തരുന്നതാണ്. മാരയോട് സ്നേഹമുള്ളത് തരുന്നതാണ്. ആ, വേണ്ട തമ്പുരാനെ, ഞാൻ തമ്പുരാട്ടിയോട് വാങ്ങിച്ചോളാം. അല്ല, ചേച്ചിയോട് വാങ്ങിക്കൊള്ളൂ, അതുകൊണ്ട് ഞാൻ തരുന്ന രൂപ വാങ്ങിക്കൂടാന്നില്ലല്ലോ. ആ, വെച്ചോളൂ. വേണ്ട തമ്പുരാനെ. നീ എവിടെ പോണു? അവക്കിപ്പോ വാര്യത്തല്ലേ പണി. എന്ത് പണി? പല പണിയുണ്ട്. മല്ലനെ ആന പിടിക്കാൻ വിട്ടേച്ച് അവളിപ്പോ ആന പിടിക്കാൻ കൂടിയിരിക്കുകയാണ്. അയ്യോ, ഇത് നേരാണോ? പിന്നെ നാണയാണോ? വാര്യൊക്കെ നേരത്തെ ഒരു വെളുത്ത തമ്പ്ര ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു പുതിയ തമ്പ്ര കൂടി വന്നിട്ടുണ്ട്. അവിടെ ഭാഗ്യം. എന്റെ മലങ്കാരി Thank you.
ശാശ്വതമായി ഒന്നേയുള്ളൂ. ദുഃഖം
നല്ല പണിയുണ്ടല്ലോ. മലമ്പനിയായിരിച്ചു. സുഖമില്ലാത്ത നീ പോവരുത്. രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ മതി. ഇല്ല, ഞാൻ പോവാ. Oh, 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 oh
ഈ രൂപ കൈവയ്ക്ക്. വേണ്ട, വെച്ചോളൂ. മാറി 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 ഇവളാണ് മല്ലനെ കൊന്നത്. ഒരു ഗോത്രത്തിൽപ്പെട്ടവര് ഒളിച്ചോടിപ്പോയി. ആനാൾ പണിക്ക് പോയപ്പോ പെണ്ണാൾ പിഴച്ചു പോവുകയും ചെയ്തു. മലങ്കാരിയുടെ കോപമാണ്. ഇവിടെ മലങ്കാരിക്ക് കുരുതി കൊടുക്കണം. അതും അല്ല, ഇവളെ കല്ലെറിഞ്ഞ് കാട്ടിലേക്ക് ഓടിച്ചാൽ മതി. ഇവളെ പിടിച്ചിറക്കി പോയി പോയി. അവളെ കല്ലെറിഞ്ഞ് കാട്ടിലേക്ക് ഓടിക്കാമോ? എന്നിട്ട് അവളെ കടുവായോ പുലിയോ പിടിച്ചു തിന്നോളും. ആ ചുരുക്കി പറഞ്ഞാൽ മാരയെ നിങ്ങൾ കൊല്ലാൻ പോകുന്നു അല്ലേ? ഇവളെ ഇവിടെ പൊറുപ്പിച്ചൂടെ, ഇവള് പിഴച്ചവള. ഇവളെ ഇവിടെ നിന്ന് കടുവായും പുലിയും കാട്ടിൽ ഇറങ്ങി വന്ന് എല്ലാരെയും കൊല്ലും. കാടും വയലും ഒക്കെ കത്തിപ്പോകും. ഇവളെ ഇവിടെ നിന്ന് ഉടനെ ഓടിച്ചില്ല. മാര നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാലേ അപകടമുള്ളൂ. മാരെ ഞാൻ കൊണ്ടുപോയാലോ? എന്തു പറയുന്നു? മാരെ ഞാൻ കൊണ്ടുപോകുന്നതിൽ ആർക്കെങ്കിലും എതിരുണ്ടോ? കൊണ്ടുപോയിട്ട് കൊണ്ടുപോയാൽ എന്തായാലും ഇവിടെ കൊല്ലുകയില്ല, നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇട്ട് വിടുകയുമില്ല. മാര എന്നോടൊന്നിച്ച് വരുന്നു. എന്തു പറയുന്നു? അപ്പൊ മല്ലന്റെ ശവ? അതും ഞാൻ ഏൽക്കുന്നു. മല്ലന്റെ ശവം മറവ് ചെയ്യുന്ന കാര്യവും ഞാൻ ഏൽക്കുന്നു. എങ്കിൽ ഒന്നും പറയാനില്ല, ഞങ്ങൾ പോണം. ഇനി ഇവ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഞങ്ങൾ ഇവളെ മലങ്കാരിക്ക് കുരുതി കൊടുക്കും. ഇല്ല, ഇനി ഒരിക്കലും മാറി നിങ്ങളുടെ കൂട്ടത്തിൽ വരില്ല. ഞങ്ങൾ പോണ്. വരണ്ട, വരി. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. മാരെ കൂടി ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തിരക്കേടില്ലായിരുന്നു. എന്തായാലും ഇത്രയ്ക്ക് അങ്ങോട്ട് വേണമായിരുന്നോ?
ചെയ്യാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നിയാൽ ചെയ്യൂലല്ലോ, വിവരമുള്ള ആളല്ലേ. വിവരമുണ്ടെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഒരു മനുഷ്യജീവിയെ മരണത്തിൽ നിന്നും എനിക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. അതിൽ ഞാൻ ലയിച്ചു. ഇനി അങ്ങോട്ട് ജീവിപ്പിക്കുക തന്നെ, അല്ലാണ്ടെന്താ ഇത്രയൊക്കെ. മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നിസ്സാരമായ കാര്യമാണ്, ജീവിതം കൊടുക്കുക എന്നതാണ് പ്രയാസം. ഇക്കാര്യത്തിൽ സാവിത്രി വാരസ്യാർ വിചാരിച്ചാൽ മാരയെ സഹായിക്കാൻ കഴിയും. മനസ്സിലായില്ല. ഇനിയിപ്പോ ഇവിടെ കൂടെ ഇവിടെ അങ്ങോട്ട് താമസിപ്പിക്കണമെന്നായിരിക്കും. അതെ, ഇവിടെ താമസിപ്പിക്കേ. ശിവ ശിവ. താമസിപ്പിക്കണം എന്ന് വെച്ചാ ആരായിട്ട് താമസിപ്പിക്കണമെന്നായിരിക്കും. ഈ നിൽക്കുന്ന പത്മിനിക്കാണ് ഇങ്ങനെ അവസ്ഥ ഉണ്ടായതെങ്കിൽ സാവിത്രി വരച്ചാൽ എന്ത് ചെയ്യും? മാര ഒരു അപരാധവും ചെയ്തിട്ടില്ല. അപരാധം ചെയ്ത് ആരാണെന്ന് ഞാൻ പറയേണ്ടതുമില്ല. എനിക്കൊന്നേ അറിയണ്ടു, ഈ നിൽക്കുന്ന പെൺകുട്ടിയെ കാട്ടുമൃഗങ്ങൾ കടിച്ചു കയറി കൊല്ലണോ, അതോ അവൾ ആത്മഹത്യ ചെയ്യണോ. എങ്കിൽ അവളെ പറഞ്ഞു വിട്ടേ, അല്ലെങ്കിൽ അവളെ ഒരു മകളെപ്പോലെ സ്വീകരിക്കും. എന്താ കഴിയുമോ? തുറന്നു പറയൂ. ഇന്നെന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സുദിനമാണ്. ഇത്രയും വലിയൊരു ഹൃദയം സാവിത്രി വാരസ്യാർക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എത്രയോ വലിയ ഹൃദയമുള്ള ഒരാളിന് എനിക്ക് പരിചയമെങ്കിലും ഇല്ല. എങ്കിൽ എന്നെ പോകാൻ അനുവദിക്കൂ. ഇങ്ങോട്ട്. എങ്ങോട്ടെന്നറിയില്ല. പന്നറത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങ് പോകരുത്. ഒരിക്കലും ഇവിടെ ഒന്ന് പോകരുത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. തികഞ്ഞ ആത്മസംതൃപ്തിയോടെ ഞാൻ തിരിച്ചു പോകുകയാണ്. സ്നേഹനിർഭരമായ നിങ്ങളുടെ ആതിഥ്യം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കൃതാർത്ഥനാണ്. ഈ നിൽക്കുന്ന കാട്ടുപെണ്ണിനെ സ്വന്തം മകളെപ്പോലെ സ്വീകരിച്ച നിങ്ങളുടെ നന്മയിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. എനിക്കത് മാത്രം മതി. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ഓർമ്മ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ പോകും.